ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല. എങ്ങനെ അവിടുത്തെ പ്രകൃതി, ഒപ്പം പോളിംഗ് ശതമാനം, മറ്റു വിശദാംശങ്ങൾ. കാസർഗോഡ് കടപ്പുറത്തെ ഫിഷറീസ് യു പി സ്കൂളിന് മുമ്പിലാണ് ഇപ്പോൾ പീപ്പിൾ വാർത്താ സംഘമുള്ളത്. കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് സമാധാനപരമായി പുരോഗമിക്കുകയാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിവാക്കിയാൽ പൊതുവെ സമാധാനപരമായിട്ടാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. കാസർഗോഡ് വെസ്റ്റേൺ ഏരിയയിലെ ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കുന്ന് വാർഡിലെ ഒരു വോട്ടർ കുഞ്ഞിക്ക എന്ന് പറയുന്ന വോട്ടറെ തട്ടിക്കൊണ്ടുപോയതായി അയാളുടെ അദ്ദേഹത്തിൻ്റെ മകൻ വെള്ളരിക്കുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കാഞ്ഞങ്ങാട് മൂലക്കണ്ടത്ത് സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എൻമകജെ പഞ്ചായത്തിലെ പഡ്രയിൽ പോളിംഗ് ആരംഭിക്കുന്ന താമസമുണ്ടായി. അവിടെ പോളിംഗ് മെഷീനെ വോട്ടിംഗ് യന്ത്രത്തിനുണ്ടായ തകരാറിനെ തുടർന്നാണ് ഇത് വൈകുന്നത്. മറ്റ് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ലോക്സഭാ കക്ഷി നേതാവുമായ പി കരുണാരൻ പള്ളിക്കരയിലെ അംഗൻവാടി ബൂത്തിലും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കാസർഗോഡ് ഗേൾസ് ഹൈസ്കൂളിലും ഇന്ന് രാവിലെ വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിലെ 2651 പേരാണ് സ്ഥാനാർത്ഥികൾ. വിവിധ ത്രിതല പഞ്ചായത്തുകളിലേക്കും അതുപോലെ നഗരസഭയിലേക്കും മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥികളുടെ വിധി ഇന്ന് നിർണ്ണയിക്കുന്നു. 17 ജില്ലാ ഡിവിഷനുകളിലേക്കും 84 ബുക്ക് ഡിവിഷനുകളിലേക്കും 113 നഗരസഭ. കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകുന്നത് സണ്ണി ജോസഫാണ്. വിവരങ്ങൾ നൽകുന്നത്